സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത വ്യാപകമായി മിതമായ മഴ കിട്ടാനും സാധ്യതയുണ്ട് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിങ്കളാഴ്ചയോടെ മഴ കൂടുതൽ ശക്തമാകും അടുത്ത മൂന്ന് ദിവസം സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട് തിങ്കളാഴ്ച ആലപ്പുഴയിൽ ഓറഞ്ച് അലർട്ടാണ് വടക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് അടുത്ത മണിക്കൂറുകളിൽ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ചക്രവാത ചുഴി കൂടി രൂപപ്പെടും പിന്നീടുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ഇത് ന്യൂനമർദ്ദമായി മാറും ഇതിന്റെ എല്ലാം സ്വാധീന ഫലമായിട്ടാണ് മഴ കനക്കുന്നത് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും ശക്തമായി കാറ്റിനും സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട് രൂക്ഷമായ മഴക്കുറവിനു ശേഷം കാലവർഷത്തിന്റെ അവസാന സമയത്ത് കേരളത്തിൽ മഴ സജീവമാകുന്ന ലക്ഷണമാണ് കാണുന്നത് നൂറു വർഷത്തിനിടെ ഏറ്റവും മഴ കുറഞ്ഞ ഓഗസ്റ്റ് മാസമാണ് കടന്നുപോയത് എന്നാൽ സെപ്റ്റംബർ തുടക്കത്തിൽ തന്നെ മോശമല്ലാത്ത രീതിയിൽ മഴ ലഭിച്ചു തുടങ്ങി വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥ പ്രവചനം എന്താണ് വളരെ പെട്ടെന്ന് കേരളത്തിലുണ്ടായ മഴക്കാലത്തിന് പിന്നിലെ കാരണം എന്ന് പറയുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ ചക്രവാത ചുഴിയാണ് കാലാവസ്ഥ അനുകൂലമാക്കിയ പ്രധാന ഘടകം ഈ ചക്രവാതച്ചുഴി ന്യൂനമർദ്ദമായി മാറുന്നതിന്റെ മുന്നോടിയായി അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റം കേരളത്തിലെ മഴയ്ക്ക് പ്രധാന കാരണമായി നിലവിൽ മധ്യ തെക്കൻ കേരളത്തിലാണ് ഭേദപ്പെട്ട മഴ ലഭിക്കുന്നത് ന്യൂനമർദ്ദത്തിന്റെ രൂപീകരണത്തിനനുസരിച്ച് വടക്കൻ കേരളത്തിലേക്കും മഴ വ്യാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ ഓഷ്യൻ ഡൈപ്പോൾ പ്രതിഭാസം അനുകൂലമാക്കുന്നതും മഴ കാരണമാണ് കഴിഞ്ഞ പത്തിലേറെ ദിവസമായി ഐ ഒ ഡി സൂചികയിൽ അനുകൂലമായ മാറ്റമാണ് കാണിക്കുന്നത് അതോടൊപ്പം കാലവർഷത്തിലും നിർജീവമായിരുന്ന അറബിക്കടലും ബംഗാൾ ഉൾക്കടലും സജീവമാകാൻ തുടങ്ങുന്നതും അനുകൂല ഘടകമാണ് ആഗോള മഴപ്പാത്തി പ്രതിഭാസവും വരും ദിവസങ്ങളിൽ ശക്തിയാകുമെന്നും ദ്രുതഗതിയിലുള്ള മാറ്റത്തിന് കാരണങ്ങളില്ലെങ്കിൽ സെപ്റ്റംബറിൽ ഭേദപ്പെട്ട മഴ ലഭിക്കുമെന്നും വിദഗ്ധർ പറയുന്നു ഇത്തവണ കഴിഞ്ഞു പോകുന്നത് നൂറു വർഷത്തിനിടെ ഏറ്റവും മഴ കുറഞ്ഞ ഓഗസ്റ്റ് മാസമായിരുന്നു സാധാരണ ലഭിക്കുന്നതിനേക്കാൾ മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് ശതമാനം കുറഞ്ഞ മഴയാണ് ഓഗസ്റ്റിൽ രാജ്യത്താകമാനം ലഭിച്ചത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലെ മഴയിലും വളരെ കുറവുണ്ടായി എൽനോ പ്രതിഭാസമാണ് ഇത്രയും മഴക്കുറവിന് കാരണം അതോടൊപ്പം ജൂണിന്റെ തുടക്കത്തിൽ തന്നെ വീശിയടിച്ച ബിബോർജോയ് ചുഴലിക്കാറ്റും കാലവർഷത്തെ പ്രതികൂലമായി ബാധിച്ചു സെപ്റ്റംബർ മൂന്നാം വാരം വരെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സമയം സെപ്റ്റംബറിൽ പ്രതീക്ഷിത മഴ ലഭിച്ചാൽ തന്നെ നിലവിലെ കുറവ് പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് സെപ്റ്റംബർ അഞ്ചിന് തെക്കൻ കേരള തീരത്ത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് സെപ്റ്റംബർ നാലിന് ശ്രീലങ്കൻ തീരത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ ഉൾക്കടൽ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാനാർ അതിനോട് ചേർന്ന കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത സെപ്റ്റംബർ അഞ്ച് ആറ് തീയതികളിൽ ശ്രീലങ്കൻ തീരത്തിന്റെ തെക്കു പടിഞ്ഞാറൻ ഉൾക്കടൽ തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ ബംഗാൾ ഉൾക്കടൽ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില വസ്ത്രങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക്